ഹായ് അരുൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടി പകുതി മൈദയെ എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഹാഫ് ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ എണ്ണ. ഇനി നല്ലവണ്ണം കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്ന രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ഉപ്പും കൂടെ മുട്ടയെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി മാവ് നല്ലവണ്ണം പൊടിയിൽ മുക്കിയെടുക്കാം. ഇനി പരത്താം. ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി എഗ് റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഗ്യാസിലൊരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ എടുത്തേക്കുന്ന ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് പിഞ്ച് ഓഫ് സോൾട്ട്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെക്കാം. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുഞ്ഞിത് കുറച്ച് എണ്ണ ഒന്ന് തടവാം, തിരിച്ചിടാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി വെച്ചു കൊടുക്കാം. സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി തിരിച്ചിടാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ എഗ് റോളിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇടുക. ഇനി ഇത് റോൾ ചെയ്യാം. അപ്പം എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടുക. താങ്ക് യു.